ഡയബറ്റീസ് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. നമ്മുടെ ശരിയായിട്ടുള്ള രീതിയിലല്ലാത്ത ജീവിത രീതികളിലും പ്രോപ്പറായിട്ടുള്ള ഡയറ്റില്ലായ്മയൊക്കെ കൊണ്ട് വരുന്നൊരു അസുഖമാണ് പ്രമേഹം. ഇന്ത്യയിൽ ശരിക്കും ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത് കേരളത്തിലാണ് എന്നുള്ളതൊരു വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ്. അത് ഏറ്റവും പ്രധാനമായിട്ട് കാരണങ്ങൾ പറയുന്നതും നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ്. നമ്മൾ മൂന്ന് നേരവും അരി ആഹാരം കഴിക്കുന്നു, കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒരുപാട് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കുന്നു എന്നുള്ളതൊക്കെ കൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇതിനൊരു മാറ്റമുണ്ടാക്കാൻ തീർച്ചയായിട്ടും സാധിക്കും. അതിന് ഒരു മുന്നോടിയായിട്ടാണ് ഇങ്ങനെ ഒരു എക്സിബിഷൻ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. പുതിയ തലമുറയിൽ കുറേ കൂടി ജീവിതത്തെ കുറേ കൂടി നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ അവർക്ക് സാധിക്കും. പക്ഷേ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ തലമുറ എന്ന് പറയുന്നത് കൂടുതലും ഒരു എന്താ പറയുക, കമ്പ്യൂട്ടർ മുന്നിലാണ് അവർ ഒരുപാട് നേരം ചിലവഴിക്കുന്നത്. ഒരുപാട് ജങ്ക് ഫുഡ്സ് അവർ ഒരുപാട് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു വലിയ മാറ്റമുണ്ടാവണം. ഭക്ഷണം സമയത്ത് അറിഞ്ഞ് കഴിക്കാൻ സാധിക്കുക, അതിനനുസരിച്ചിട്ട് എന്തെങ്കിലും ഒരു വ്യായാമം ജീവിതത്തിൻ്റെ ദിവസത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക, ഒപ്പം തന്നെ നല്ല ഉറക്കം എല്ലാം ഉണ്ടാവണം. പിന്നെ ഒരു ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് ഈ അസുഖത്തെ നമ്മളിൽ നിന്നും മാറ്റി നിർത്താൻ സഹായിക്കും. പക്ഷെ പാരമ്പര്യമായിട്ട് ഉള്ളതാണെങ്കിലും നമ്മളിപ്പോൾ എത്ര ശ്രമിച്ചാലും നമുക്കിതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാൾക്കുണ്ടെങ്കിൽ ഒരു 40% സാധ്യത കൂടുതലാണ്. അച്ഛനും അമ്മയും പ്രമേഹ രോഗികളാണെങ്കിൽ മക്കളിലൊരു 80% സാധ്യത കൂടുതലാണ്. നമ്മുടെ കൺവട്ടത്തെ നമ്മൾ ഒരുപാട് പേരങ്ങനെ കണ്ടിട്ടുണ്ട്. ജനിക്കുമ്പം തന്നെ കുട്ടിക്ക് അങ്ങനെ ഒരു അസുഖമായിട്ട് വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ഒരിക്കൽ മാറ്റാൻ പറ്റുന്നൊരു അസുഖമല്ല. നമുക്കിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ജീവിത രീതി ഇങ്ങനെ എന്നും കോൺഷ്യസ് ആയിട്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിനൊരു മാറ്റം ഉണ്ടാവാൻ ഒരു വലിയൊരു മാറ്റം തന്നെയാണ് ഇത് കാരണം ഉണ്ടാവാൻ പോകുന്നത്. അങ്ങനെ പ്രമേഹം എന്ന ഈ അസുഖത്തെ എന്നേക്കുമായിട്ട് നമ്മുടെ പുതിയ തലമുറയിൽ നിന്നും തുടച്ചു നീക്കാൻ ഈ ഒരു നല്ല ജീവിത രീതിയോടുകൂടി നമുക്ക് സാധിക്കട്ടെ.